എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും 1000 നമസ്കാരം. ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മനസ്സിന് വല്ലാത്തൊരു വിഷമം, ഇനി എന്ത് ചെയ്യും. ഈ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ചെയ്യാനിരുന്നതല്ല, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ചെയ്യേണ്ടി വന്നു. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാം. എല്ലാവർക്കും അറിയാം എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് നല്ലവരായ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ഒരു കുടുംബ സുഹൃത്തുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം, അവർ എല്ലാ ഒരു എന്നാ വീഡിയോ ഇട്ടാലും 10-20,000 വ്യൂസ് എനിക്കുണ്ട്. അത് എൻ്റെ നല്ലൊരു സുഹൃത്തുക്കൾ വീഡിയോ കാണുന്നതുകൊണ്ട് മാത്രമാണ്. ഞാൻ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല ഞാനൊരു ബിഗ് യൂട്യൂബറാണെന്നോ അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗറോ ഡെയിലി ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ ഫുഡ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളേ അല്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ പാഷൻ, എൻ്റെ ഒരു പാഷൻ കൊണ്ട് പുറത്താണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എൻ്റെ ചാനൽ ആർട്ട്, അതായത് യൂട്യൂബ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ മുകളിലൊരു ഞാൻ ചാനൽ ആർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെൻ്റെ സുഹൃത്ത് അനൂപ് ചന്ദ്രൻ ഞാൻ പറഞ്ഞ ഐഡിയയിൽ കൂടി പുള്ളി എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ അതിൽ ഒരു വലിയൊരു സംഭവമുണ്ട്, അതായത് വലിയ ലോകത്തെ എൻ്റെ ചെറിയ ജീവിതം, അതാണ് ഞാൻ എൻ്റെ ഈ ചെറിയൊരു ആഴ്ചത്തെ ഒരു വീഡിയോയിൽ കൂടെ കാണിക്കുന്നത്. ഞാൻ എന്ത് ചെയ്താലും കാണിക്കാറുണ്ട്, ട്രാവൽ പോയാലും കാണിക്കാറുണ്ട്, ലൈഫ് സ്റ്റൈൽ ഞങ്ങളെ കൂട്ടുകാരും കൂടെ എവിടെയെങ്കിലും പോയാലും അത് കാണിക്കാറുണ്ട്, ഫുഡിൻ്റെ ഒക്കെ ആണെങ്കിലും നമ്മൾ കാണിക്കാറുണ്ട്. അപ്പം അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്കാണ് 2019 അവസാനം ഞങ്ങളൊരു 1 trip വെച്ചു, 100,000 സബ്സ്ക്രൈബേഴ്സായി. അപ്പം ഞങ്ങൾ കുറേ സുഹൃത്തുക്കൾ കൂടി, ഞാൻ നമ്മുടെ സുബിനെ, സനലെ, സനലിൻ്റെ ഫാദറിൻ്റെ അപ്പച്ചന്, ഞങ്ങൾ 4 പേരുടെയും കൂടി ഞങ്ങൾ ഏകദേശം 7,500 kilometers ഓസ്ട്രേലിയയിൽ സഞ്ചരിച്ച് ഞങ്ങൾ ബ്രിസ്ബണി വന്നു. ഞങ്ങൾ നമ്മുടെ ഇവിടെ ബൊന്താങ്ങി സ്റ്റാർട്ട് ചെയ്ത് ബ്രിസ്ബണി നിന്ന് അവസാനിപ്പിച്ച്. അത് കുറേ സുഹൃത്തുക്കൾ കണ്ട് കാണുമായിരിക്കും. അപ്പം 2019 നല്ല രസത്തോടു കൂടി അവസാനിച്ചു. 2020 അടിപൊളി വീഡിയോസൊക്കെ എടുക്കാം എന്നുള്ളൊരു കണക്കൂട്ടിലിരുന്നപ്പോഴത്തേക്കാണ് 2020 നമ്മുടെ ഏകദേശം ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളായപ്പോഴത്തേക്ക് ഞാൻ നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പം കൊറോണ എന്ന് പറഞ്ഞ ഒരു മഹാമാരി നമ്മൾ കേട്ടിട്ടില്ല. ഡെറ്റോളിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ ചെറിയതായിട്ട് കൊറോണ എന്ന് കേട്ടിട്ടുണ്ട്, അതൊക്കെ വായിച്ചു നോക്കുന്നവർക്ക് മനസ്സിലാവും, പക്ഷേ അതിൽ കൂടുതൽ നമുക്കിതിനെപ്പറ്റി അറിയാമല്ലായിരുന്നു. അപ്പം ഈ കൊറോണ നമ്മളെ വല്ലാതെ നമ്മുടെ ജീവിതത്തെ അത് അഫക്റ്റ് ചെയ്തു. അത് പേഴ്സണലായിട്ട് നമ്മളെ അധികം അഫക്റ്റ് ഓരോരുത്തരെ അഫക്റ്റ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഉദാഹരണം പറയുകയാണെങ്കിൽ മനസ്സിൻ്റെ വിഷമം എന്ന് വെച്ചാൽ നമുക്ക് നാട്ടിൽ പോകാൻ പറ്റുന്നില്ല, നമ്മുടെ മാതാപിതാക്കളോടുണ്ട്, അവരും പ്രായമായക്കാരാണ്, സഹോദരങ്ങളുണ്ട് അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ, ഇവരൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ ഓസ്ട്രേലിയ എന്നുള്ള ഫ്ലൈറ്റുകളൊക്കെ അങ്ങോട്ട് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഒന്നുമില്ല, ബാക്കിയുള്ള രാജ്യത്തുനിന്നൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും, യു കെ എന്നൊക്കെ ഉണ്ടെന്ന് പറയുന്നത്, പക്ഷേ ഇവിടെ നിന്നൊന്നുമില്ല. അങ്ങനെ പോണേ തന്നെ വലിയ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്തത് വലിയ നൂലാമാലയാണ്. അപ്പോൾ അതൊരു വലിയൊരു വിഷമമാണ് നമ്മളെ സംബന്ധിച്ച്, നമ്മളെ ആരെയും കാണാൻ പറ്റുന്നില്ല എന്നുള്ള സംഭവം. അപ്പോൾ ഞങ്ങൾ ആ സംഭവം കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഭാഗ്യം കൊണ്ട് കഴിഞ്ഞ വർഷം അവരെയൊക്കെ പോയി കണ്ട് തിരിച്ചു വന്ന് ഇവിടെ ഏകദേശം ഒരു ഫെബ്രുവരി മാർച്ച് ആയപ്പോഴത്തേക്കാണ് കൊറോണ ലോകം മുഴുവൻ വ്യാപിച്ചു തുടങ്ങിയത്. ഇവിടെയൊക്കെ ആ സമയത്താണ് വന്നത്. അപ്പോൾ ഓസ്ട്രേലിയ മുഴുവൻ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. ഓസ്ട്രേലിയയിലെ ഈ കുറേ സ്റ്റേറ്റുകളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓസ്ട്രേലിയ ഫുൾ ഓസ്ട്രേലിയ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 6-7 ആഴ്ച ഫുൾ ലോക്ക്ഡൗൺ. അത് കഴിഞ്ഞ ഉടനെ ഓസ്ട്രേലിയയിലെ കൊറോണ നിന്നെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഓസ്ട്രേലിയ നല്ല രീതിയിൽ ഈ കൊറോണനെ അടിച്ച് കുപ്പിയിലൊതുക്കിയ ആൾക്കാരാണ്. ആൾക്കാരുടെ ഇങ്ങനെ ഒതുക്കിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒരു രാജ്യം തന്നെയാണ് ഓസ്ട്രേലിയ. ഇപ്പോഴും കൊറോണയുടെ വലിയ അധികം ഇവിടെ ഇല്ല കേട്ടോ, അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഒരു ഫസ്റ്റ് വേവ് അങ്ങനെ എല്ലായിടത്തും വന്നത് കൂട്ടത്തിൽ ഇവിടെയും ചെറിയ തോതിൽ വന്നു, പക്ഷേ അതിനെ ഇവർ പിടിച്ചൊതുക്കിക്കളഞ്ഞു. പിന്നെ രണ്ടാമത് സെക്കൻഡ് വേവ് അത് ഓസ്ട്രേലിയ വന്നപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റുകൾ, ഓസ്ട്രേലിയയിലെ 5-6 സ്റ്റേറ്റ് ഉണ്ട്, എല്ലാവർക്കും അറിയാം കുറേ സ്റ്റേറ്റുകളുണ്ട്. ആ സ്റ്റേറ്റിലെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത് ഞങ്ങൾ താമസിക്കുന്ന വിക്ടോറിയ സ്റ്റേറ്റിനെയാണ്. അതായത് ഞങ്ങൾ ഏകദേശം ആ ട്രിപ്പ് ഒക്കെ പോയിട്ട് വന്ന് ഏകദേശം വേറൊരു ട്രിപ്പ് ഞങ്ങൾ ഏപ്രിൽ മെയ് മാസത്തേക്ക് പ്ലാൻ ചെയ്തതാണ്, വെസ്റ്റേൺ ഓസ്ട്രേലിയയ്ക്ക് അടിപൊളി ട്രിപ്പ് ഞങ്ങൾക്ക് വേറെ കുറേ ഇവരെല്ലാം കൂടി എല്ലാം പ്ലാൻ ചെയ്ത് വന്നപ്പോഴാണ് ഈ കൊറോണ ബാധിച്ച്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല, അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. പിന്നെ വേറൊരു ചെറിയ ഫാമിലി ട്രിപ്പ് ഇങ്ങോട്ട് വന്നു. അതായത് ആ നമ്മുടെ ആ കൊറോണയുടെ സംഭവം സെക്കൻഡ് വേവ് വന്നപ്പം വിക്ടോറിയ സ്റ്റേറ്റ് മുഴുവൻ അടച്ചു. ഞങ്ങൾക്ക് ഇവിടെ 7-8 ആഴ്ച ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു. അതും അപ്പം എന്ന് കണ്ടമാനമല്ല, ഇവർ ഓസ്ട്രേലിയക്കാരും നല്ലോണം പ്രിക്കോഷൻ എടുക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കുറേ കേസസ് വന്ന് കഴിയുന്ന ഒരു 10-20 കേസാണെങ്കിൽ ഇവർ ചിലപ്പം ബോർഡർ ക്ലോസ് ചെയ്യും, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം സെക്കൻഡ് നമുക്ക് 3rd പ്രാവശ്യം പോകാൻ പറ്റിയില്ല. പിന്നെ അവസാനം ഞങ്ങൾ ഒരു ഫാമിലി ട്രിപ്പ്, അതിനെപ്പറ്റിയാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. പിന്നെ ഓസ്ട്രേലിയ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഈ റീസെൻ്റ് കഴിഞ്ഞ ആഴ്ച വരെ ഒരു കുഴപ്പമില്ല ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, പക്ഷേ ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഈ വരുന്ന വെള്ളിയാഴ്ച. അപ്പം ഞാൻ ഈ എടുക്കുന്ന വീഡിയോ എന്ന് പറയുന്നത്
ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒന്നര രണ്ടാഴ്ച മുമ്പുള്ള ഒരു വീഡിയോസാണ് അടുത്ത ആഴ്ച വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നത്തെ വെള്ളിയാഴ്ചയോ ഇടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഒരു ബ്ലോഗ് ചെയ്യുന്ന ആളല്ല, എല്ലാവർക്കും അറിയാം. നല്ലൊരു ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ റോഡ് ട്രിപ്പ്, ഞങ്ങൾ പാർട്ട് ടു വേണ്ടി എല്ലാം ഞങ്ങൾ തയ്യാറായി. ഞങ്ങൾ ഞങ്ങളെ സംഭവങ്ങളെല്ലാം ബുക്ക് ചെയ്തു, ഞങ്ങൾ പോകേണ്ട കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്ത് എല്ലാം ഇരുന്നപ്പോഴത്തേക്കാണ് ഒരു കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ ആഴ്ച എന്നല്ല, കഴിഞ്ഞെന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച മുമ്പ്, അതായത് ഞങ്ങളുടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു ഒന്നൊന്നര ആഴ്ച മുമ്പ്, അപ്പം ന്യൂ സൗത്ത് വെയിൽസിൽ, അതായത് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ഒന്ന് രണ്ട് സ്റ്റേറ്റുകളാണ്. നമ്മുടെ വെസ്റ്റേൺ ഓസ്ട്രേലിയ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞാലും ജനസാന്ദ്രത അവിടെ അത്രയില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ഈ നമ്മുടെ വിക്ടോറിയ സ്റ്റേറ്റ്, ഞങ്ങൾ താമസിക്കുന്ന വിക്ടോറിയ സ്റ്റേറ്റ്, അതായത് മെൽബൺ തലസ്ഥാനമുള്ള സ്റ്റേറ്റ്. പിന്നെ ന്യൂ സൗത്ത് വെയിൽസ്, അതായത് നമ്മുടെ സിഡ്നി തലസ്ഥാനമായിട്ടുള്ള സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ രണ്ട് എവിടെയെങ്കിലും ഈ കൊറോണ ഒക്കെ ഇടയ്ക്ക് വരികയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം കഴിഞ്ഞ ഒന്നൊന്നര ആഴ്ച രണ്ടാഴ്ച മുമ്പ് ന്യൂ സൗത്ത് വെയിൽസിൽ കോവിഡിൻ്റെ ഒരു ചെറിയ സംഭവം, ഒരു ബീച്ച് നഗരത്തിൽ ചെറുതായിട്ട് പൊട്ടിപ്പുറപ്പെട്ടു. ഇൻ്റർനാഷണൽക്കാർ എങ്ങനെയോ അവിടെ വന്നു, അവിടെ നിന്നും കേസസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞപ്പം അവർ പതുക്കെ സംഭവം അവിടെ ലോക്ക്ഡൗണായി, റെസ്ട്രിക്ഷൻസ് വന്നു. അപ്പം ബാക്കിയുള്ള സ്റ്റേറ്റുകളൊക്കെ ബോർഡറുകൾ അടച്ചു. പിന്നെ വിക്ടോറിയ അന്നേരപ്പം ഇവിടുത്തെ ട്രാവലേഴ്സിനോട് വാൺ ചെയ്തു, നിങ്ങൾ ന്യൂ സൗത്ത് വെയിൽസിൽ പോകുന്ന സൂക്ഷിച്ച് വേണം എന്നൊക്കെ പറഞ്ഞ് വാൺ ചെയ്തു. അപ്പം നമ്മുടെ നാട്ടിലെ പോകണമൊക്കെ തന്നെ ആണ് ഇവിടെ തമിഴ്നാട്, കേരളം, കർണാടക എന്ന് പറയുന്നതൊക്കെ മുഖ്യമന്ത്രിമാർ, പ്രീമിയേഴ്സ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അവർ ഓരോ സംസ്ഥാനത്തിനും അവർക്ക് അവരോട് ചുമതലകളുണ്ട്, അതായത് അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അവകാശങ്ങളുണ്ട്. അപ്പം ന്യൂ സൗത്ത് വെയിൽസ് ഇപ്പം നമ്മുടെ നാട്ടിലെ ഈ കർണാടക തമിഴ്നാട് ബോർഡറൊക്കെ അടക്കിയല്ലേ ഈ ബാരിക്കേഡ് വെച്ച് എന്ന് പറഞ്ഞവർക്ക് സംഭവം ഇവിടെ ഉണ്ട്. ന്യൂ സൗത്ത് വെയിൽസും ക്യൂൻസ്ലാൻഡും തമ്മിലുള്ള ബോർഡർ ബാരിക്കേഡ് വെച്ച് അടയ്ക്കും. അങ്ങനെ സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പം നമ്മുടെ ട്രിപ്പെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വന്ന എല്ലാം അവസാനം, ഇപ്പം മൂന്നാമത്തെ ട്രിപ്പ്, അതാണ് എനിക്ക് മനസ്സിന് വിഷമം ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു സംഭവം. വന്ന് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ മൂന്നാമത് കൊറോണ അവിടെ ചെറുതായിട്ട് വ്യാപിച്ചു. അപ്പം പതുക്കെ ഒന്നോ രണ്ടോ കേസസ് ഞങ്ങൾ താമസിക്കുന്ന വിക്ടോറിയ സ്റ്റേറ്റിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു സംസ്ഥാനം, അത് ഞാൻ ഈ സംഭവം ഓക്കെ ആകുകയാണെങ്കിൽ അടുത്ത ആഴ്ച പുറകെ എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് ട്രാവൽ, ആരാണ് വരുന്നതെന്നൊക്കെ അടുത്ത ആഴ്ചയിൽ വീഡിയോയിൽ കൂടെ ഞാൻ പറയാം. അഥവാ ഈ നടന്നില്ല, ട്രിപ്പ് നടന്നില്ലെന്ന് പറഞ്ഞാൽ അത് പറയും, കാരണം എങ്കിലും നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, ചേട്ടാ ട്രാവലൊന്നും ഇല്ലേ, നിങ്ങളീ ലൈഫ് സ്റ്റൈലിൽ മാത്രമേ ഉള്ളൂ. സംഭവം ഇതാണ്, അതായത് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ ഞങ്ങൾക്ക് റീജിയണൽ വിക്ടോറിയ താമസിക്കുകയാണ് ഞങ്ങൾ, അതായത് ഉൾനാട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ഇവിടുന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ മെൽബൺ തലസ്ഥാനത്തോട്ട് പോലും പോകാൻ ഒരിടയ്ക്ക് പറ്റിയതായിരുന്നു, കുറേ നാളുകൾക്ക് മുമ്പ്. കാരണം ബോർഡർ ക്ലോസ് ചെയ്തേക്കുന്നത്, ഈ റീജിയൺ വിക്ടോറിയയിലോട്ട് ആർക്കും വരാൻ പറ്റില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോലും ആർക്കും അതുപോലൊക്കെ സ്ട്രിക്റ്റാണ് ഇവർ, കാരണം ഇവിടെ ജനങ്ങളെ അത്രയും ഇവർ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഒന്ന് രണ്ട് കേസ് ഇപ്പം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു സംസ്ഥാനം, അതായത് ഞാൻ പാർട്ട് ടു ആണ്, ഈ മെൽബൺ വിക്ടോറിയയ്ക്കകത്തു കൂടെ ഞാൻ സഞ്ചരിച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഒരിക്കലും എക്സ്പ്ലോർ ഓസ്ട്രേലിയ പാർട്ട് ടു ആക്കുകയില്ലായിരുന്നു. പക്ഷേ വേറൊരു ഇൻ്റർസ്റ്റേറ്റ് പോകാൻ ഉദ്ദേശിച്ചെല്ലാം ബുക്ക് ചെയ്ത് വന്നപ്പോഴാണ് ഇപ്പോൾ ഈ മൂന്നാമത് കൊറോണ കയറി പിടിച്ചേക്കുന്നത്. അപ്പോൾ കൂടുതൽ ഇവിടെ കേസസ് ആയിട്ടില്ല. പക്ഷേ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സംസ്ഥാനം പറഞ്ഞു, നിങ്ങൾ വിക്ടോറിയ എന്ന് വരുന്നവർ സൂക്ഷിക്കുക, ചിലപ്പം ബോർഡർ ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ട്രിപ്പ് ഞങ്ങൾക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വരും. അതാണ് പറഞ്ഞ ഈ പറഞ്ഞ ഞാനൊരു വലിയ ട്രാവൽ ബ്ലോഗറോ, ഞാൻ ഡെയിലി ഒരു വീഡിയോസ് ഇടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് പ്രശ്നമില്ല, കാരണം ഞാൻ വേറൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഇതിപ്പോൾ നമ്മുടെ സംഭവം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വൈഫിൻ്റെ ഡ്യൂട്ടി നമ്മൾ നോക്കണം, നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഡ്യൂട്ടി നോക്കണം, അവരുടെ വൈഫുമാരുടെ ഡ്യൂട്ടി നോക്കണം. അവധികളെല്ലാം ഒത്തൊരുമിച്ച് വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ മൂന്നാമത്തെ ട്രിപ്പ് മുടങ്ങാറായി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ വീഡിയോസ് ഇടുന്നത്. കാരണം ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ പാറ്റേൺ എന്താ, ഒത്തിരി ചില ആൾക്കാർ പറഞ്ഞു ചേർത്താൽ ഫുഡ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ, അതിൻ്റെ വേറെ ഒന്നും കൊണ്ടല്ല, ഈ സംഭവം നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം സഞ്ചാരമാണ്. അപ്പം ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് മുമ്പേ നമ്മൾ ഇഷ്ടംപോലെ സഞ്ചരിക്കുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വന്ന് ഞങ്ങളുടെ അവധിയെല്ലാം ഒത്തു വന്നു, ഞങ്ങളുടെ വൈഫുമാരുടെ ഡ്യൂട്ടി ഒത്തു വന്നു, ഞങ്ങൾ പോകുന്ന ആൾക്കാരുടെ എല്ലാം ഡ്യൂട്ടി ഒത്തു വന്നു. വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പം ഇത് നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ മേല. കാരണം അടുത്ത ആഴ്ചയിൽ ഏകദേശം ഇതിൻ്റെ മീറ്റിൽ മൂന്നാല് ദിവസം കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ അറിയാം ഈ സംഭവം നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഇവിടെ ഇനിയും കേസസ് ഈ വിക്ടോറിയ സ്റ്റേറ്റിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ബോർഡർ, ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച സംസ്ഥാനം ബോർഡർ ക്ലോസ് ചെയ്യും, പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അന്നേരപ്പം അതിങ്ങനെ ഒരു പെൻഡിങ് വെച്ചേക്കാണ്. അതാണൊരു മനസ്സിനൊരു വിഷമം എന്ന് പറയുന്നത്. നമ്മളെല്ലാം സെറ്റാക്കി വന്നു, ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് ഞാനിത് ഉണ്ടാക്കി പറഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ആൾക്കാരുടെ എല്ലാം ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യണം, എല്ലാവരുടെയും ഡ്യൂട്ടി. കാരണം നമ്മുടെ ഒരു മെയിൻ മേഖലയെന്ന് പറയുന്നത്, മെയിൻ വരുമാന മേഖല എന്ന് പറഞ്ഞാൽ ഈ ബ്ലോഗിങ് അല്ല. അപ്പം നമ്മുടെ ജീവിത മേഖല എന്ന് പറയുന്നത് നമ്മളിവിടെ ജോലി ചെയ്തെങ്കിൽ മാത്രമേ
നമുക്ക് പൈസ കിട്ടുകയുള്ളൂ, നമ്മുടെ മോർഗേജും നമ്മുടെ കടങ്ങളൊക്കെ അടഞ്ഞു പോകാൻ പറ്റുള്ളൂ. അതെല്ലാ പ്രവാസ സുഹൃത്തുക്കൾക്കും അറിയാം. അപ്പം ഇതൊരു മെയിൻ മേഖലയാക്കി നമുക്ക് ഒരിക്കലും ഇറങ്ങാൻ പറ്റില്ല. കാരണം വ്യൂസോ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ ഈ ഇരുന്ന് സംസാരിക്കുന്ന തന്നെ സത്യം പറഞ്ഞാൽ എനിക്കൊരു വലിയ താല്പര്യമില്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഒരിക്കലും ഒരിടത്ത് സഞ്ചരിക്കാത്ത ഒരാളാണ്. എനിക്ക് താല്പര്യം, ഞാൻ ഒരിക്കലും ഒരു സോളോ അല്ല. എൻ്റെ വീഡിയോ കാണുമ്പോൾ അറിയാം, കാണുന്ന ആൾക്കാർക്കറിയാം, നല്ലൊരാ സുഹൃത്തുക്കൾക്കറിയാം, ഞാൻ സഞ്ചരിക്കുകയാണെങ്കിൽ ഞാൻ ബാക്കിയുള്ള കൂട്ടുകാരുടെ കൂടെ എപ്പോഴും സഞ്ചരിക്കാറുള്ളൂ. അവരെക്കൂടെയും കൂട്ടി വീഡിയോയ്ക്ക് അത് ഇൻവോൾവ് ചെയ്തുകൊണ്ട്, അതായത് അവരുടെ ബ്ലോഗ് ചെയ്യുന്ന രീതി മാത്രമേ ഞാൻ എൻ്റെ വീഡിയോസ് എടുക്കാറുള്ളൂ. പക്ഷേ ഇപ്പം ഇരിക്കുന്ന തന്നെ എനിക്കത് വലിയ താല്പര്യമില്ലാത്ത ഏർപ്പാടാണ് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കും. പക്ഷേ സംസാരിക്കേണ്ടി വന്നു, കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. പക്ഷേ എൻ്റെ ഇപ്പം വേണമെങ്കിൽ എനിക്ക് ഈ കാര്യം പറയാതിരിക്കാം, നിങ്ങളോട് എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് പറയാതിരിക്കാം. പക്ഷേ പറയാൻ അറിയണം, ഇങ്ങനെയാണ് സംഭവങ്ങൾ, ഇതാണ് സിറ്റുവേഷൻ. ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് ഒത്തിരി മെസ്സേജ് ഉണ്ട്, ചേട്ടാ ഇനി ട്രിപ്പൊന്നുമില്ല, കാരവാൻ ട്രിപ്പൊന്നുമില്ല, അല്ലെങ്കിൽ ഫാമിലിയായിട്ടുള്ള ട്രിപ്പൊന്നുമില്ല, ഇതൊന്നും ആൾക്കാർ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പക്ഷേ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓസ്ട്രേലിയയിലെ കൊറോണ വളരെ നല്ലോണം രീതിയിൽ കൺട്രോൾ ആയിട്ടുണ്ട്. ആയിട്ടുണ്ടെന്നല്ല, ഈ കൊറോണ ഇല്ലായിരുന്നു ഇവിടെ. ഈ ദിവസങ്ങളാണ് ഇവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് 10-60 ദിവസമായിട്ട് ഞങ്ങൾ ചായങ്ങൾ വിക്ടോറിയ സ്റ്റേറ്റിൽ യാതൊരു കേസും ഇല്ലായിരുന്നു. ഈ ഒരാഴ്ചയായുള്ളൂ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട്. അപ്പോൾ ഇതിന് കൂടുതലാണെങ്കിൽ അവിടെ ഇവിടെ ചില കേസസ്, പക്ഷേ അവരെല്ലാം ലോക്ക്ഡൗൺ ചെയ്തു ഓൾറെഡി. ഇവർ ഈ കൊറോണ ബാധിച്ച ആൾക്കാരെല്ലാം ഐസൊലേറ്റ് ചെയ്തു, അത്തോണ സ്ട്രിക്റ്റ് ആണ് ഇവിടെ, കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം. ഓസ്ട്രേലിയ ടോട്ടൽ ഏതാണ്ട് ഇപ്പോൾ ഏതാണ്ട് 10-40 കേസസ് ഉള്ളൂ. പക്ഷേ ഓൾ ഓസ്ട്രേലിയ അവരെല്ലാം ഐസൊലേഷനിലുമാണ്. അന്നേരപ്പം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഒരാഴ്ചയോടെ കഴിയും പറയാം. ആ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സംഭവം നടക്കുമെങ്കിൽ ഞാൻ അടുത്ത ആഴ്ചത്തെ വീഡിയോ എങ്ങോട്ടാണ് പോകുന്നത്, കാരണം ഇതെല്ലാം സെറ്റാക്കി ഞാൻ വെച്ചേക്കുക. എങ്ങോട്ടാണ് പോകുന്നത്, ആരാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത്, അതിനെക്കുറിച്ചൊക്കെ അടുത്ത വെള്ളിയാഴ്ചത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഫിംഗർ ക്രോസ് നടക്കുകയാണെങ്കിൽ. പക്ഷേ എന്നിരുന്നാലും മനസ്സിന് നല്ല വിഷമമുണ്ട്. നടന്നില്ല എന്നൊക്കെ ഒരു 50-50 ആണ്. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കായിരിക്കും. ചില 50% നടക്കും, 50% നടക്കുകയില്ല. അന്നേരപ്പോൾ ഏതായാലും അടുത്ത വെള്ളിയാഴ്ചത്തെ വീഡിയോ ഇതിനെക്കുറിച്ച്, ഇതിന് ഞാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളോട് പറയുകയും ചെയ്യും. അതുകൂടാതെ പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചായിരിക്കും വീഡിയോ. എങ്ങോട്ടാണ്, ഏത് ട്രിപ്പാണ്, ഏത് സ്ഥലത്തോട്ടാണ് പോകുന്നതൊക്കെ അതിനെക്കുറിച്ചായിരിക്കും വീഡിയോ. അപ്പോൾ ഏതായാലും നടക്കട്ടെ എന്നെല്ലാവരും പ്രാർത്ഥിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ഇരിക്കുന്നത് തന്നെ എന്തെങ്കിലും കാഴ്ചകൾ കാണിച്ചുകൊണ്ടേ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാറുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഡീസാലിനേഷൻ പ്ലാന്റാണ്. അപ്പം നമുക്ക് ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അത് നിങ്ങളെ ഒന്ന് കാണിച്ചുകൊണ്ട് വേണം നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ. ഇത് ഉണ്ടല്ലേ, ഇതാണ് ഡീസാലിനേഷൻ പ്ലാന്റ് എന്ന് പറയും. വിക്ടോറിയൻ ഡീസാലിനേഷൻ പ്ലാന്റ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു കാഴ്ച കാണിക്കണം എന്നിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ ഭൂമിക്കടിയിലാണ് എൻ്റെ സംഭവം. നമുക്ക് കാണാതെ കണ്ടില്ലേ, ചില്ലുകളിങ്ങനെ വെച്ച് മുകളിൽ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കാണ്. ഇതിൻ്റെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മെൽബണിലോട്ട്, അതായത് നേരത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് 2010 സമയം തോന്നുന്നു, കാറൊക്കെ താഴെ വരുന്നു. ആ 2010 നമുക്ക് മെൽബണിലോട്ട് വെള്ളത്തിന് ക്ഷാമമുണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ ഈ ഇങ്ങനൊരു സൈറ്റ് കണ്ടെത്തി, ഇവർ കടലിൻ്റെ തൊട്ടപ്പുറത്ത്, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ബീച്ചാണ്, അവിടെ നിന്ന് വെള്ളം എടുത്ത് ശുദ്ധീകരിച്ച് ഭൂമിക്കടിയിൽ കൂടെ ഏകദേശം മെൽബൺ വരെ ഈ സംഭവം, അതായത് വെള്ളം പോകുന്നുണ്ട്. അത് ശുദ്ധീകരിച്ചിട്ട് വന്ന് ആ സമയത്തൊക്കെ ഈ വന്താകിലോ ഒന്ന് സംഭവമൊന്നും ഭയങ്കര വീട് കിട്ടാനോ, അതായത് നമ്മുടെ അളിയനുണ്ടായിരുന്ന ആ സമയത്ത് വീട് കിട്ടാനോ, അല്ലെങ്കിൽ എല്ലാത്തിനും ഭയങ്കര ക്ഷാമമായി. കാരണം എഞ്ചിനീയർമാർ ഒരു 10,000 ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മെൽബണിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്, അവിടെ നിന്ന് ഇവിടുന്ന് ശകലേ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പം ആൾക്കാർ തീരെ കുറഞ്ഞു. അത് കാരണം ഇപ്പം ഇതിന് ഈ സംഭവം അധികം അവർ നടത്തിയിട്ടില്ല എന്ന്, നിർത്തിവെച്ചിട്ടില്ല, ചെറിയ തോതിൽ എന്തോ പ്രോസസ്സിങ്ങൊക്കെ നടപ്പുണ്ട്. പക്ഷേ നേരത്തെ അടിപൊളി ഒരു സംഭവമാണ്, ഇതുണ്ടല്ലേ, വെള്ളം കൊണ്ടുപോകുന്ന, മെൽബണിലോട്ട് വെള്ളം കൊണ്ടുപോകുന്ന ഒരു സംരംഭമായിരുന്നു ഇത്. മേക്കിംഗ് ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദ സീ സോ പ്യുർ. ഇതിൻ്റെ വഴി ഇങ്ങനെ നടക്കുകയെല്ലാം ചെയ്യാം. ആൾക്കാരെ ഗൈഡ് ടൂറും കാര്യങ്ങളൊക്കെ ഇടേ സമയങ്ങളുണ്ട്. വിക്ടോറിയൻ ഡീസാലിനേഷൻ പ്ലാന്റ് അക്വാഷുവർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇത് ഏറ്റെടുത്തേക്കുന്നത്. അല്ലേ, നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഇവിടെ ഒരു മനുഷ്യനുമില്ല, അനലുമില്ല, അനക്കവുമില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ നടക്കാനുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് വരുന്നുണ്ട്. ഇങ്ങനെ 4 ചുറ്റപ്പെട്ട് കിടക്കണല്ലേ, 4 ഇങ്ങനെ നമുക്ക് നടക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഏതായാലും നമ്മുടെ വണ്ടി, ഞാനിത് സംസാരിച്ചുകൊണ്ടിരുന്നതേ ആ സ്ഥലത്താണ്, അവിടെയാണ്, അവിടെ നമ്മുടെ വണ്ടി കിടപ്പുണ്ട്, അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ നടക്കാനായിട്ട് ഇവർ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നില്ലേ, നമുക്ക് നിലത്തോ ഇങ്ങനെ സംഭവം നടക്കണ്ട, ഇങ്ങനെ ഓരോ നമ്മുടെ തടി കൊണ്ട് ഇങ്ങനെ പാലം പോകണമൊക്കെ ഉണ്ടാക്കി അങ്ങ് വരെയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. ഇവിടെ മാത്രമല്ല, ഇങ്ങനെ ഇതിൻ്റെ അത്ര ആൾക്കാർക്ക് നടക്കാനും മോർണിംഗ് വോക്കിനൊക്കെ നല്ല സ്ഥലമാണ്. ഒരു മനുഷ്യനില്ല, അതാണ് ഇതുണ്ട്. നിങ്ങളിങ്ങനെ ചുറ്റും നോക്കി, ആരെങ്കിലും ഉണ്ടോ നോക്കി, ഒരു മനുഷ്യനില്ലാണ്ടല്ലേ.
ഇതിപ്പോൾ ഉണ്ടല്ലോ, ഞാനിങ്ങനെ അവിടെ നിന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ഇഷ്ടമല്ല. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കറിയാം എൻ്റെ ഒന്നീ ഫാമിലി കാണും, അല്ല ആരെങ്കിലും കാണും, മുമ്പേ പറഞ്ഞ കണക്കെ. അപ്പോൾ ഇവിടെ വന്നപ്പം ജസ്റ്റ് ഇതുകൂടി എന്ത് കാഴ്ചകളൊന്ന് കാണിക്കാം എന്നുകൊണ്ട് മാത്രം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ച് വെറുതെ ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. നേരത്തെ എൻ്റെ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം, ഇതാണ് മനസ്സിൻ്റെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തെ ട്രിപ്പും ക്യാൻസലാകുമോ ഇല്ലയോ എന്നുള്ളൊരു നല്ല വിഷമമുണ്ട്. കാരണം നമ്മളെല്ലാം ഒരു കൂട്ടി ഇങ്ങനെ വെച്ച് നമ്മളെല്ലാം ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനൊരു സംഭവം വരുമ്പം അതൊരു മനസ്സിന് വിഷമമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വേണമെങ്കിൽ വീഡിയോ എടുക്കുക, ഈ പറഞ്ഞൊക്കെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ ഒരു ഫുഡിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് എടുത്ത് വേണമെങ്കിൽ ആഴ്ചയിൽ ഇടാം. പക്ഷേ നമ്മുടെ മനസ്സിന് അങ്ങനെ അല്ലല്ലോ ഒരു സന്തോഷം എന്ന് പറയുന്നത്. നമ്മൾ ട്രിപ്പ് പോവുക, നമ്മൾ ഫാമിലി ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ വീഡിയോ കിടന്ന് കാണിക്കുക, അതൊരു സംഭവം തന്നെയാണ്. അത് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കാതെ വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ ആൾക്കാർ ഈ കൊറോണ ബാധിച്ചു. ഇപ്പോൾ എൻ്റെ വീട്ടിലെ ആൾക്കാർ തന്നെ, നമ്മുടെ ബന്ധുക്കൾ പോലെ, നമ്മുടെ സ്വന്തക്കാർ വരെ മരിച്ചിട്ട് നമുക്ക് ഈ കൊറോണ കാരണം നാട്ടിൽ പോകാൻ പറ്റിയില്ല. അങ്ങനെ സ്വന്തം മക്കൾക്ക് പോലും ചില സന്ദർഭങ്ങളിൽ വെളിയിലുള്ള പ്രവാസികൾ, സുഹൃത്തുക്കൾക്ക്, നാട്ടിൽ സ്വന്തം മാതാപിതാക്കളോ അങ്ങനെയുള്ള ആൾക്കാർ മരിച്ചിട്ട് പോലും പ്രയാസം അനുഭവിക്കുന്ന എത്രയോ പേരാണ്. അതിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒന്നും അല്ല. ജസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട്, എൻ്റെ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന നല്ല സുഹൃത്തുക്കളോട് ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിഷമം എന്ന് പറയുന്നത്. പക്ഷേ അടുത്ത ആഴ്ചത്തെ വീഡിയോ, ഇതിപ്പോൾ ചിലപ്പോൾ സംഭവം മാറാം. ചിലപ്പം ഒരാഴ്ച, ഇപ്പം ഈ മിഡിൽ ഓഫ് ദി വീക്കാണ്, മൂന്നാല് കേസസ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പം ഈ മൂന്നാല് ദിവസത്തിനുള്ളിൽ നമുക്കറിയാം എങ്ങനെ ഈ കേസസ് മുന്നോട്ട് പോവോ അതോ കുറയുമോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. കുറയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ ബോർഡർ ഒരിക്കലും ക്ലോസ് ചെയ്യില്ല, നമ്മൾ രക്ഷപ്പെട്ടു, ട്രിപ്പ് അടിപൊളിയായിട്ട് തന്നെ പോകും, നടക്കും. അത് അടുത്ത വെള്ളിയാഴ്ചത്തെ വീഡിയോയിൽ കൂടെ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് പറയാം. ഒന്നിൽ ട്രിപ്പ് അനൗൺസ്മെൻറ്റ് വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ ട്രിപ്പ് ക്യാൻസൽ ആക്കിക്കൊണ്ട് ചെറിയൊരു വീഡിയോ ഇട്ടുണ്ട്, ബാക്കി എന്തെങ്കിലും വേറൊരു വീഡിയോ ആയിരിക്കും. അപ്പം ഫിംഗർ ക്രോസ്, സംഭവിച്ചതെല്ലാം നല്ലതിനെ, സംഭവിക്കാനിരിക്കുന്നത് നല്ലതിനെ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ, സംസാരിക്കുന്ന വീഡിയോ മാത്രമായിരുന്നു, സദയം ക്ഷമിക്കുക. കാരണം മുമ്പേ ഞാൻ പറഞ്ഞൊക്കെ എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോസേ താല്പര്യമില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു കാഴ്ച നമ്മളാ ഡീസാലിനേഷൻ പ്ലാൻ അങ്ങോട്ട് പോയത്. തീർന്നിട്ടില്ല, ഞാൻ കഴിഞ്ഞ വർഷം പോയ ട്രിപ്പിൻ്റെ ഡ്രോൺ ഫുട്ടേജസ്, നല്ല ഫുട്ടേജസ് കുറേ ഇരിപ്പുണ്ട്, അത് ഈ വീഡിയോയുടെ അവസാനം കാണും. ഇപ്പോൾ കാണിക്കാൻ പോവാണ്, അത് കണ്ടിട്ടേ വീഡിയോ തീരുവുള്ളൂ കേട്ടോ. അപ്പം എല്ലാ കണ്ടിട്ടേ നിങ്ങൾ പോകാവൂ ഇഷ്ടപ്പെടുന്നെങ്കിൽ. അപ്പം അടുത്ത വീഡിയോ കാണും വരെ ഫിംഗർ ക്രോസ്, ട്രിപ്പ് അനൗൺസ്മെൻ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.